എല്ലാവരും നമസ്കാരം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മള് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണെങ്കിലും ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ള ഒരു വീഡിയോ ആണ്. നമ്മള് വീട്ടില് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങാറുള്ളതല്ലേ. അപ്പൊ അതിന് നമ്മള് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. ടിപ്പ് മാത്രല്ല, അതിനോടൊപ്പം തന്നെ ആ ഒരു സംഭവം വെച്ചിട്ട് തന്നെ നമ്മളൊരു ചെറിയൊരു ക്രാഫ്റ്റും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും നേരം വൈകിക്കേണ്ട, പോകാം നമ്മുടെ വീഡിയോയിലോട്ട്. നല്ല കനത്ത വേനലിന്റെ സമയമാണ് അല്ലേ. അപ്പൊ നമ്മള് ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിച്ച് കഴിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് മുന്തിരി നമ്മൾ മേടിക്കുമ്പോൾ അതായത് ഇതുമാരെ വെള്ളപ്പാടുകൾ നമുക്ക് മുന്തിരിയുടെ പുറത്ത് കാണാൻ പറ്റും. ഈ എല്ലാ മുന്തിരികളിലും ഇങ്ങനത്തെ ഒരു പാടുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത് കളയാൻ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെറിയൊരു ടിപ്പായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് മുന്തിരികൾ ഓരോന്നും ഓരോന്നൊക്കെ ഒഴിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഞെട്ടി കളയരുത്, നമുക്ക് ക്രാഫ്റ്റ് വർക്കിന് ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ദാ ഞാനിവിടെ ഓൾറെഡി കൊഴിച്ച് കൊഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ആ സ്റ്റേജുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ളത്. അപ്പം ഇതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ വഴിയെ പറഞ്ഞുതരാം എന്തൊക്കെ സംഭവങ്ങൾ ഞാനിതിൽ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ ദേ മുന്തിരിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കൊഴിച്ചിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് പൊടിയുപ്പ് ഇട്ടിട്ടുണ്ട്. അതുമാതിരി തന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇതിനെ നന്നായിട്ട് കൂട്ടിത്തിരുമ്പി കുറച്ച് സമയം വെക്കുക. അപ്പോൾ ഇത് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിട്ട് കൂട്ടിത്തിരുമ്പി വെച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ഒരു 15-20 മിനിറ്റോളം നമുക്ക് ഇതിങ്ങനെ തന്നെ വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുന്തിരി കൂട്ടി തിരുമ്പി വയ്ക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ കഴുകുക, പെട്ടെന്ന് പുളിയായി പോകും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് കഴുകുക. പിന്നെ നമ്മളൊരു 3-4 തവണ കഴുകേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരിയിൽ ഉപ്പൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടുള്ള ഉപ്പൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്തിരിയും അതുമാതിരി തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ വാഷ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്ത് കെയർ ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ടിപ്പായിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും ഇതുമാതിരിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഫുഡ് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിലേക്ക് കിടക്കാം അല്ലേ. കഴുകി വെച്ചിട്ടുള്ള മുന്തിരിയുടെ കളയുന്ന എല്ലാവരും കളയുന്ന ഈ ഒരു ഞെട്ടിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു ഞെട്ടിനെ നമ്മൾ ഒന്ന് സ്പ്രേ പെയിന്റ് ചെയ്യാൻ. അപ്പൊ ഇതാണ് സ്പ്രേ പെയിന്റ് അടിച്ചത്. സ്പ്രേ പെയിന്റ് അടിക്കുമ്പോൾ ഞെട്ടി കാണാൻ കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതൊന്നും ഉണങ്ങാനായിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇത് നിങ്ങൾ എന്റെ മറ്റേ പെഡിക്യൂറിന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, അതായത് വരവിളലിന്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ള അതേ കാൻഡിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഈ തന്നെയാണ് ഞാൻ എടുത്തത്. നമ്മുടെ കയ്യിൽ വേസ്റ്റ് ആയിട്ടുള്ള കാൻഡിൽസ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ അതില് വൈറ്റ് കളർ ആണെങ്കിൽ നമുക്ക് കളർ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്രയോൺസിന്റെ ഒരു ചെറിയൊരു പീസ് അതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളറിലേക്ക് നമുക്ക് മാറ്റം ചെയ്യാം. അപ്പൊ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മെൽറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത് നമുക്ക് ഇതിനൊന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം. ഈ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഈ രീതി യൂസ് ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് നല്ല ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ വേണ്ടത്. അപ്പൊ ഇത് നമ്മുടെ ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഐസ് ക്യൂബ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതാ ഇവിടെ മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മെഴുക് ഇവിടെ മെൽറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് നേരെ നമ്മൾ കൈ മുക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ പൊള്ളി നാശാവും. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഐസ് ക്യൂബ്സ് കുറച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ കൈയിനെ നന്നായിട്ട് ഒന്ന് തണുപ്പിക്കുക. അതിനുശേഷം ഈ ചൂടുള്ള നമ്മുടെ ക്യാൻഡിലേക്ക് നമ്മൾ കൈ മുക്കുക. രണ്ടു പേരിൽ മുക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. കൈ മുക്ക രണ്ടേ രണ്ട് വിരൽ ഉപയോഗിക്കുക. എന്നിട്ട് ഇങ്ങനെ വെക്കുക ഉണ്ടോ. ഇങ്ങനെ മുക്കിയിട്ട് ഫോക്കസ് ആവണ്ടാ. ഇങ്ങനെ വെച്ചു കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റോസാപ്പൂ ഷേപ്പിൽ നമ്മുടെ കാൻഡിൽ ഫ്ലവർ ഇവിടെ റെഡിയാവും. റെഡി നമുക്ക് കറക്റ്റ് പാകത്തിനാണ് നമ്മുടെ ഞെട്ടികൾ മുഴുവൻ നിൽക്കുന്നത് കേട്ടോ. എല്ലാത്തിനും ഓരോരോ ഷേപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും നല്ല ഭംഗിയിലത് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. എല്ലാ ഞെട്ടികളിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ എത്ര പെട്ടെന്നാണ് നമ്മുടെ ക്രാഫ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. അതിനെയൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് കളയുന്ന ഒരു ഞെട്ടി ഉപയോഗിച്ചിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഈ ഒരു കാൻഡിലിന്റെ ഒരു ഫ്ലവർ നല്ല അടിപൊളിയാണ്. നമ്മള് ഐസ് ക്യൂബ്സിൽ കൈമുക്കുന്നത് കാരണം കൊണ്ട് നമ്മൾ മെഴുകില് കൈമുക്കിയാലും യാതൊരു എഫക്റ്റും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ 100% ഷുവർ ആണ് കേട്ടോ, യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കൗതുകം തോന്നും, നല്ലൊരു ഇഷ്ടമൊക്കെ തോന്നുന്നത് കാണുമ്പോൾ കേട്ടോ. അപ്പോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ.